നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. പാലക്കാട് വൺ ട്വിസ്റ്റ് ആണ്. മണിത 11:30 ആവാറായി സമയം. 11:30 ആയപ്പോൾ ട്വിസ്റ്റ് ആണ്. ഇപ്പൊ സരിൻ കുറച്ച് വോട്ട് ടൂറിൽ പിടിക്കുന്നുണ്ട്. രാഹുൽ മാന്ദോട്ട് 2000 വോട്ടിന് അടുപ്പിച്ച് ഭൂരിപക്ഷം പിടിക്കാണ്. ബി ജെ പി തോട്ട് രാഹുൽ മാന്ദോട്ടല്ല തകർത്തത്, സരിൻ തകർത്തേന്ന് അവിടെ. പാലക്കാടൻ കോട്ട തകർത്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം കൃഷ്ണകുമാർ ഭൂരിപക്ഷം നിലനിർത്തേണ്ടതാണ്. ട്വിസ്റ്റ് ഇപ്പൊ വരേണ്ടതല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ധാരാളം ട്വിസ്റ്റുകൾ നടന്നു. നമ്മള് കൂറുമാറ്റം കാലുമാറ്റം ഒക്കെ ഒരുപാട് കണ്ടതാണ് അവിടെ. പിന്നെ പെട്ടി വിവാദം, പെട്ടി വിവാദം, നീല ട്രോളി. പിന്നെ സരിൻ പാർട്ടി മാറി വന്നതാണല്ലോ. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്രനായിട്ട് ചിഹ്നമില്ലാതെ മത്സരിക്കുന്നു. ഒരു ട്വിസ്റ്റ്. ഇനി പിന്നെ സന്ദീപ് വാര്യർ ഓർക്കാപ്പുറത്ത് ഒരു പിണങ്ങി ഒരു പോക്ക്, കസേര കിട്ടിയില്ലെന്നും പറഞ്ഞ് പിണങ്ങിപ്പോക്ക്. സി കൃഷ്ണകുമാർ തന്റെ അമ്മ മരിച്ചപ്പോൾ വന്നില്ലെന്നൊരു പരിഭവം, പരിദേവനം. ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഉയർന്ന നേതാക്കന്മാർ വന്നപ്പോ ഇത് മാറുമെന്ന് വിചാരിച്ചു. പുള്ളി പിണങ്ങി തന്നെ ഇരുന്നു, ഇത് തന്നെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. പരിദേവനം പറഞ്ഞു എങ്ങോട്ടും പോകില്ല, ബി ജെ പി വിടില്ല എന്ന് പറഞ്ഞു. രായിക്ക് രാമാനം അദ്ദേഹം മാറിയിട്ട് യു ഡി എഫിലേക്ക് പോയി എന്ന് മാത്രമല്ല, അവിടുന്ന് നേരെ നാണംകെട്ട് പാണക്കാട്ട് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോയി. പാണക്കാട് നമ്മളെ പോലൊരു മനുഷ്യ മഹാമനുഷ്യൻ ഈ രാജ്യത്തില്ല. മഹാത്മാഗാന്ധിയെക്കാളും വലിയ മനുഷ്യനാണെന്ന് ഈ വായിൽ നിന്ന് ഈ നാക്കുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഈ മനുഷ്യൻ ഇങ്ങനെ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് ഇദ്ദേഹം തെളിയിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അടുത്ത വാക്യത്തിൽ ജിഫ്രി മുത്തുക്കോയ ജിഫ്രി തങ്ങളെ കാണാൻ പോകുന്നു. പിന്നെ ഒന്നും പറഞ്ഞില്ല ഇതിലും വലിയൊരു മഹാൻ. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഇപ്പൊ വന്ന ഒരു വാർത്ത, നാലാമത്തെ റൗണ്ട് എണ്ണിയപ്പോൾ അവിടെ ബൂത്ത് ബേസ് നോക്കുമ്പോൾ 44 ബൂത്ത് വോട്ട് എണ്ണിയപ്പോ അവിടെ 417 വോട്ട് കൃഷ്ണമാർ പിടിച്ചത്. ഞെട്ടിച്ചത് എന്റെ സ്ഥലത്ത് ഞെട്ടിച്ചത് 354 വോട്ട് സരും പിടിക്കുകയാണ്. അതും നഗരസഭയ്ക്കകത്ത് എണ്ണുന്നത്. അവിടെ എല്ലാം ട്വിസ്റ്റായി. ട്വിസ്റ്റുകൾ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോളിംഗിന് മുമ്പ് എല്ലാ മാധ്യമങ്ങളും സരിന് ഒരു വില കൊടുത്താ ഇട്ടിരുന്നാണ് അവിടെ. സരി വോട്ട് പിടിക്കില്ല അവിടെ പാലക്കാടൻ കൃഷ്ണ. പക്ഷെ സരിൻ പറഞ്ഞു എന്താണ്, ടെസ്റ്റുകൾ ഇനിയാ പറഞ്ഞത്. ശരിയാ, വന്നിട്ടുണ്ട് പോളിംഗിന് മുമ്പ് തന്നെ വന്ന ടെസ്റ്റുകൾ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടിംഗ് പാറ്റേണിലും ആവർത്തിക്കുക, ഈ കൗണ്ടിങ്ങിലും ആവർത്തിക്കുക. മൂന്ന് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ്. സി പി എം ആണ്. അവിടെ സരിന് എത്ര വോട്ട് കിട്ടും? സരി അങ്ങനെ അത് സരിൻ വോട്ട് പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തെത്തും. ബി ജെ പി നാണംകെട്ട മൂന്നാം സ്ഥാനത്തെ കൈ കിട്ടിയത് അവർ കളഞ്ഞു കുളിച്ചു. ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് കൃഷ്ണകുമാർ പറ്റിയ സ്ഥാനാർത്ഥിയല്ല എന്നുള്ളതാണ് തെളിയുന്നത്. ബി ജെ പിയുടെ കുഴപ്പമല്ല, മഹാരാഷ്ട്ര അവർ പിടിച്ചു കഴിഞ്ഞല്ലോ. അതുപോലെ 47 ബൂത്തില് വോട്ട് എണ്ണിയപ്പോൾ 142 വോട്ട് കൃഷ്ണകുമാർ പിടിച്ചപ്പോൾ അവിടെ 278 സരിം പിടിക്കുന്നുണ്ട്. ആ അതാണ്, കൃഷ്ണകുമാറിനെ രണ്ടുപേരും ചേർന്ന് അറ്റാക്ക് ചെയ്യുക. എൻ ഡി എയില് ഇന്ത്യ സഖ്യത്തിലെ രണ്ടുപേര് ചേർന്ന് രണ്ടു വശത്ത് നിന്ന് അറ്റാക്ക് ചെയ്ത് കൃഷ്ണകുമാറിന് കാര്യമായ പരിക്ക്. അത് കഴിഞ്ഞ് ബി ജെ പിക്കും എൻ ഡി എക്കും കാര്യമായ പാലക്കാടൻ കോട്ട തകർത്തു എന്ന് മാത്രമല്ല, ഈ രാഹുൽ മാൻ കൂട്ടത്തിൽ പിണറായി വിജയന്റെ ഒരു ഇരയാണ്. അദ്ദേഹത്തിനെ രായ്ക്ക് രാമാന് ഒരു കാര്യവുമില്ലാതെ വെളുപ്പാങ്കാലത്ത് ഉറങ്ങിക്കിടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയെ അമ്മ പങ്കന്മാരെയും എല്ലാം കണ്ണീരിലാട്ടിക്കൊണ്ട് വീട് വളഞ്ഞ് ആക്രമിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഏതോ രാജ്യദ്രോഹ കുറ്റത്തിന് ചുമത്തപ്പെട്ട ഭീകരനെ പോലെ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി. ഒരു രാഷ്ട്രീയ നേതാവിന് കൊടുക്കേണ്ട ഒരു പരിഗണനയും കൂടാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനെ പാലക്കാട്ടെ ജനങ്ങൾ പിണറായിക്ക് കൊടുത്ത മറുപടിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാലക്കാടൻ മനസ്സിലേക്ക് തെക്കുനിന്നൊരാൾക്ക് ഇങ്ങനെ ചേക്കേറാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുത ജാലവിദ്യ തന്നെയാണ്. അത് രാഹുൽ എന്തായാലും ജയിക്കുമെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാം സ്ഥാനം ആരായിരിക്കും? സരിൻ കയറി വരികയാണ് ബി ജെ പി കോട്ടകളിൽ. ബി ജെ പി കയറി വന്നാൽ പിന്നെ പാലക്കാട് ബി ജെ പി നോക്കേണ്ട ആവശ്യമില്ല അവിടെ. ബി ജെ പി അവർക്ക് കയ്യിൽ കിട്ടിയ ദൈവം കൊടുത്ത ആ വരം നിധി വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ മുമ്പിൽ കണ്ണടച്ചു കളഞ്ഞു. ഇവിടെ ഒരു ഫാക്ടറായിട്ട് പ്രവർത്തിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ട് വിളിച്ചാണ് ഷാഫി പറമ്പിൽ ലീഡ് ചെയ്തിൽ. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നത് 5000 വോട്ട് എത്തിക്കുകയാണ്. അതായത് ഷാഫിയുടെ ഭൂരിപക്ഷം ഷാഫിയുടെ ഭൂരിപക്ഷത്തെയും മറികടന്നുകൊണ്ട് നമ്മളെല്ലാം പറഞ്ഞിരുന്നത് ഷാഫിയുടെ ഒരു മെടുക്ക് കൊണ്ട് കിട്ടിയതാണ്, രാഹുലിന് അതില്ല, അതുകൊണ്ട് പരാജയപ്പെടും. അങ്ങനെ അല്ല ഇപ്പൊ സംഭവിക്കുന്നത്. പക്ഷെ ബി ജെ പി തോൽപ്പിച്ചത് രാഹുൽ അല്ല, സരിനാണ്. സരിനാണ്. നമ്മളൊന്നും ഓർക്കണം, ഒരു ദേശീയ നേതാവ് അവിടെ കടന്നു വന്നിട്ടില്ല പ്രചാരണത്തിന്. രാഹുൽ മാൻകൂട്ടത്തിന്റെ തന്ത്രം മാത്രമേ വിജയിച്ചുള്ളൂ. തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന പ്രിയങ്ക ഗാന്ധി പോലും ഒരു തവണ പോലും ഇദ്ദേഹത്തിന്റെ പ്രചാരണത്തിൽ എത്താതാണ് ഈ മാജിക്ക് അദ്ദേഹം സാധിച്ചിരിക്കുന്നത്. വലിയൊരു അത്ഭുതം തന്നെ, അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം ഇത് ബി ജെ പിയുടെ ഒരു കോട്ടയാണ്. സി പി എം ഇദ്ദേഹത്തിനെ വേട്ടയാടാൻ വേണ്ടി സരിനെ കൊണ്ടുവന്നിരുന്നു.
ഈ രണ്ട് അറ്റാക്കുകളിൽ ഒരേ സമയം നേരത്തെ നമ്മൾ പറഞ്ഞു ചേലത്തറയിൽ യു ആർ പ്രദീപും വയനാടിലെ പ്രിയങ്കരി വിജയം ഉറപ്പായതുപോലെ പാലക്കാട് രണ്ടാം സ്ഥാനം മാത്രം നമ്മൾ അറിഞ്ഞത് ബി ജെ പി ആണോ സരിൻ ആണോ. പാലക്കാട് അദ്ദേഹത്തിന്റെ സീറ്റാക്കി എന്ന് മാത്രമല്ല, അടുത്ത പ്രാവശ്യം ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് പാലക്കാട്ട് ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത കൂടി അദ്ദേഹം ഇല്ലാതാക്കിയിരിക്കുക. എന്തായാലും ഇതിപ്പോ കന്നി എം എൽ എ ആയിട്ട് കന്നി ആയിട്ട് നിയമസഭയില് പിണറായി വിജയൻ കന്നി ഒരു എതിരാളി ആയിരുന്നു ഷാഫി പറമ്പിൽ, ഇപ്പൊ വീണ്ടും അടുത്ത എതിരാളി വരെയാണ്. എതിരാളി സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലം. ഷാഫിയുടെ സെലക്ഷൻ മോശമായില്ല, വലിയ വിമർശനം ഉണ്ടായിരുന്നു. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിമർശനം ഉണ്ടായിരുന്നു. അഭിലാഷിന് എന്താ ഇതിന്റെ കാരണം ഒന്ന് മനസ്സിലായി? ബി ജെ പിക്ക് അവിടെ ഉണ്ടാവുന്ന പതനം നമ്മൾ ആലോചിക്കണം. ഇത് തന്നെയാണ് എനിക്ക് പറയാൻ ജനവികാരം. ഇത് തന്നെ ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ ഗെയിം ചേഞ്ചർ. ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള കരുത്തുള്ള സുരേന്ദ്രൻ ഒരു അഹങ്കാരം, നാക്കും വാക്കും പ്രവർത്തന മികവും ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ആവാൻ യോഗ്യതയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെ. താമസിയാതെ സംഭവിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. അതിനൊരു തുടക്കം തന്നെയാണിത്. പിന്നെ ഞാൻ പറയുന്ന ഈ കേരളത്തിൽ ഈ ബി ജെ പിയുടെ നല്ല ഒരു ഫോർമുലയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ ഒറ്റ വ്യക്തിയായിട്ടല്ല പറഞ്ഞത്, ശോഭയും സുരേന്ദ്രനും ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ ഈ ജാതകം ഇതിനേക്കാൾ വളരെ മെച്ചമാവുക. അതൊരിക്കലും ഉണ്ടാവുന്നില്ല. ശോഭ പ്രസിഡന്റായി കഴിഞ്ഞ ശേഷം സുരേന്ദ്രൻ എങ്ങനെയും ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഒതുക്കാൻ ശ്രമിച്ചിട്ടും ഈ രാഹുലിനെ പോലെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പല മണ്ഡലങ്ങളിലും അവരുടെ ശോഭ കാണിച്ചിട്ടുള്ളതാണ്. ആലപ്പുഴ ശോഭ കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ്, ഒരു ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ. ഇനി ശോഭാ സുരേന്ദ്രൻ്റെ ഇവിടെ പ്രചാരണത്തിന് വന്നിരുന്നു പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ പേരിൽ. അത് ഇത്ര ദിവസത്തെ നേഷണ പറഞ്ഞത് പാർട്ടി പറഞ്ഞു. അതെ, ഇരയുടെ പ്രചാരണമാണ്, അതിന് വ്യത്യാസമുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് സുരേന്ദ്രനുമായിട്ട് ഐക്യത്തിൽ കഴിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണം നടത്തുമ്പോഴത്തെ ഒരു ഇമ്പാക്റ്റ് അതിനുണ്ടാവില്ല. അവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള സത്യമാണ്, ആർ എസ് എസും പ്രവർത്തിച്ചിരുന്നു. പക്ഷെ കെ സുരേന്ദ്രനെ മാറാൻ സമയമായി. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സി കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ വിശാലാക്ഷി സമേതനായ വിശ്വനാഥന്റെ തേരിലേറി എന്നുള്ള പാഴ്വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറിയിരിക്കണം, സ്വയം രാജിവെച്ച് മാറി നിൽക്കണം, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കണം. അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോ ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ വേറെ നേതാവ് വരാൻ ആരാണുള്ളത്? ആരുമില്ല. അപ്പോ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന വലിയൊരു കാര്യം ഇവിടെ സ്വാധീനിച്ചത് മുരളീധരന്റെ, വി മുരളീധരന്റെ ഒരു പ്രസ്താവനയാണ്. അതെ, ദുരന്തമുണ്ട്, ചിരിച്ചുകൊണ്ടാണ് ഇളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അവിടെ മൂന്ന് വാർഡ് മാത്രമേ പോയിട്ടുള്ളൂ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ചിരിച്ചുകൊണ്ട് അങ്ങനെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രി അവരുടെ മുമ്പിൽ നിന്നത്. ഇപ്പൊ കേരളം പരാതിപ്പെടുകയാണ്, കേന്ദ്രം ഒന്നും ചെയ്തില്ല. ഇപ്പം രാഹുൽ മാൻകൂട്ടം വിജയിക്കും, ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകണം, കേരളത്തിലെ ബി ജെ പിക്ക് ഒരു വലിയൊരു അടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. അതെ അതെ, അത് ഒഴിവാക്കാമായിരുന്ന ഒരടി. കെ സുരേന്ദ്രൻ അധ്യക്ഷത കിട്ടിയ ഒരു വിജയമായിരുന്നു. പരാജയത്തിന്റെ അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ ബി ജെ പി നന്നാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തൽക്കാലം മാറി നിൽക്കണം. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വേറെ നേതാക്കൾ ആരെങ്കിലും ഈ പാലക്കാടൻ കോട്ട തിരിച്ചു പിടിക്കാൻ കഴിവുള്ള നേതാക്കൾ തീർച്ചയായിട്ടും അതിനുള്ള ആ ഒരു ബേസ് അവർക്കുണ്ട്. ആ ബേസ് നഷ്ടപ്പെടുത്താൻ വേറെ ആരെങ്കിലും തിരിച്ചുവിടെ വരണം. മഹാരാഷ്ട്രയൊക്കെ പിടിച്ച് ഈസി ആയിട്ട് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ശരത് പവാറിന്റെ തട്ടകമായിരുന്ന അവിടുത്തെ പിടിച്ചടക്കാൻ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ എത്ര 288 MLA മണ്ഡലമായി, ചെറിയ കേരളം പോലൊന്നും അല്ല, അവിടം പിടിച്ചെടുക്കാൻ കരുത്തുള്ള അത്രയും സ്ട്രൈക്കിംഗ് റേറ്റും പവറും ഉള്ള ബി ജെ പിക്ക് പാലക്കാട് നഷ്ടപ്പെടുത്തിയ ഈ ദുരന്തത്തിന് തീർച്ചയായിട്ടും കെ സുരേന്ദ്രൻ മറുപടി പറയേണ്ടതാണ്. അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നടന്ന ബി ജെ പിയോടുള്ള ആഭിമുഖ്യം ഇല്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും വാശിയും ഈഗോയുമാണ് അതിന്റെ കാരണം. അങ്ങനെ ഈഗോ ഉള്ളവർ ഈ നേതൃത്വത്തിൽ ഇരിക്കരുത് എന്ന് മാത്രമല്ല, സന്ദീപ് വാര്യരെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, പിണക്കി വെക്കാതെ ശോഭാ സുരേന്ദ്രനെ സജീവമാക്കണം. സന്ദീപ് വാര്യന്റെ പ്രസ്ഥാനം ഇപ്പോൾ പുറത്തുനിന്നിട്ടുണ്ട്, സുരേന്ദ്രൻ കേരളത്തിന് പുറത്തു പോയാലേ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടും. സത്യമാണ്, പലരും ഇത് പറയുന്നുണ്ട്, പാർട്ടി പ്രവർത്തകർ പലരും ഇത് പറയുന്നുണ്ട്. അച്ചമുടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണ് സഹിക്കുക സുരേന്ദ്രൻ. ഇനിയും അത് പറ്റില്ല, മാറണം, പുതിയൊരു നേതൃത്വം ഉണ്ടാവണം. നിലവിലുള്ള ആരും ഇതിന് പര്യാപ്തരല്ല. ഉള്ളവരിൽ പ്രസിഡന്റ് ആയിട്ടില്ലാത്ത ശോഭാ സുരേന്ദ്രൻ മാത്രമാണ്
ഇതിന് പര്യാപ്തം ഒരു ആവേശം ജനിപ്പിക്കും. ഗെയിം ചേഞ്ചർ ഒരു സ്ത്രീയുമാണ്. എന്തായാലും നമുക്ക് ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ, രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രതിന് ഭൂരിപക്ഷം മാത്രം അറിഞ്ഞത്, ഇപ്പൊ ഇവരത് മൂന്നുപേരും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. അതെ, രാഹുൽ ആണ് പാലക്കാട്ട് ജയിക്കുക, എന്റെ ഉറപ്പ് രാഹുൽ മാങ്കൂട്ടറപ്പായി ജയിക്കുക. അതുപോലെ ചേലക്കരയിൽ യു ആർ പ്രദീപ്, യു ആർ ദ വിന്നർ. അതുപോലെ തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി, നമുക്കെല്ലാം അറിയാം. പക്ഷെ ഭൂരിപക്ഷം കുറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം ഉണ്ടാവാൻ വഴിയില്ല. നല്ല ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്, വോട്ട് പിടിക്കുന്നുണ്ട് നവ്യ ഹരിദാസും. അതോടൊപ്പം തന്നെ ആദർശധീരനായിട്ടുള്ള പാർട്ടി പ്രവർത്തകനായിട്ടുള്ള പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന, രാഷ്ട്രീയം നയിക്കുന്ന, അഴിമതി തീട്ടാത്ത സത്യൻ മുഖേരി. എന്തായാലും വരുമാനം ഒരു കാര്യം കൂടെ പറയാം. അതായത് തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലെ കെട്ടിവെച്ച തുക നഷ്ടപ്പെടാൻ എന്തായാലും സത്യൻ മുഖേരി അതിന് ഇടയാക്കുകയില്ല. ആദർശത്തിന് അത്രയെങ്കിലും വില കിട്ടുന്നുണ്ടല്ലോ എന്നും കൂടി നമുക്ക് സന്തോഷിക്കാം. പിന്നെ വരും മണിക്കൂറിൽ ഇനി മറ്റു ദൃശ്യ വാർത്തകൾക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.